കോഴിക്കോട് നടന്ന പീഡന ജിഹാദിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു തിരിഞ്ഞു നോട്ടമാണ് ഇത്. ഇവിടെ പറയാൻ പോകുന്നത് കുറച്ചു കാലം മുൻപത്തെ കാര്യമാണ്. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതെല്ലാം ഇതിൻ്റെ തനി ആവർത്തനങ്ങളാണ്. പെൺമക്കളുള്ള ക്രൈസ്തവരും ഹൈന്ദവരും പറ്റുമെങ്കിൽ ഇതൊന്ന് മുഴുവൻ കേൾക്കണം. 2009 ഡിസംബറിലെ ഒരു കുളിർന്നുലഞ്ഞ പുലരി. കേരള ഹൈക്കോടതിയിലെ ജഡ്ജി ജസ്റ്റിസ് KT ശങ്കരൻ തൻ്റെ ഗ്രാമത്തിലെ ടാറിട്ട പഞ്ചായത്ത് റോഡിലൂടെ നെഞ്ചു വിരിച്ച് നടന്നു. കണ്ടവർ അദ്ദേഹത്തെ അത്ഭുതത്തോടെ വണങ്ങി. ആ നടപ്പ് ഒരു വെല്ലുവിളിയായിരുന്നു. 100,000 ഭീഷണികളാണ് ജസ്റ്റിസിന് നേരെ ഉയർന്നത്. രജിസ്ട്രാറുടെ മെയിൽ ബോക്സ് ഭീഷണികളുണ്ട് നിറഞ്ഞിരുന്നു. ഹൈക്കോടതിയുടെ മതിലെല്ലാം ജസ്റ്റിസ് KT ശങ്കരനെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകളായിരുന്നു. ആദ്യമായി ലവ് ജിഹാദ് എന്ന വാക്ക് ഹൈക്കോടതി ഉച്ചരിച്ചിരിക്കുന്നു. പോലീസിനോട് ലവ് ജിഹാദ്, റോമിയോ ജിഹാദ് എന്നൊക്കെ പ്രതിഭാസങ്ങളുണ്ടോ എന്ന് പരിശോധിച്ച് സത്യവാങ്മൂലം സമർപ്പിക്കാൻ ഉത്തരവിട്ടിരുന്നു. ആരാണിതിന് പിന്നിൽ? പണം ആരുമെടുക്കുന്നു? ഭീകരവാദം ഇതിൻ്റെ പിന്നിലുണ്ടോ? കഴിഞ്ഞ 3 വർഷത്തിനിടെ എത്ര വിദ്യാർത്ഥികൾ ഇസ്ലാമിലേക്ക് മതം മാറി? ഇങ്ങനെ മതേതര കേരളം ഞെട്ടുന്ന 8 ചോദ്യങ്ങൾക്ക് ജസ്റ്റിസ് KT ശങ്കരൻ ഉത്തരം ആവശ്യപ്പെട്ടു. പോലീസിൻ്റെ എങ്ങും തൊടാത്ത സത്യവാങ്മൂലം നിരസിച്ച് ജില്ലാതലത്തിലുള്ള റിപ്പോർട്ടുകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു. ഒടുവിൽ പോലീസ് കീഴടങ്ങി. കേരള പോലീസിൻ്റെ സ്പെഷ്യൽ ബ്രാഞ്ച് സത്യവാങ്മൂലം സമർപ്പിച്ചു. ലവ് ജിഹാദുണ്ട്. ഉന്നത ജാതിയിലും സഭയിലും കുടുംബങ്ങളിലുമുള്ള പ്രൊഫഷണൽ IT രംഗത്തെ പെൺകുട്ടികളെ ഏതു വിധേനയും കെണിയിൽപ്പെടുത്തി ഇസ്ലാമിലേക്ക് മാറ്റുക എന്നതാണ് ലക്ഷ്യം. മുസ്ലിം യൂത്ത് ഫോറം, വനിതാ സംഘടനയായ തസ്രീൻ മില്ലത്ത്, ഷഹീൻ ഫോഴ്സ്, പോപ്പുലർ ഫ്രണ്ട്, NDF, ക്യാമ്പസ് ഫ്രണ്ട് തുടങ്ങിയവരാണ് സംഘാടകർ. പണത്തിൻ്റെ ഉറവിടം ഗൾഫാണെന്നാണ് അഭ്യൂഹം. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ 1,600 പേർ ഇസ്ലാമിൽ ചേർന്നു. തിരുവനന്തപുരത്ത് 100 പേർ. പ്രശ്നങ്ങൾ തുടങ്ങുന്നത് നഗരത്തിലെ പ്രശസ്തമായ കോളേജിലായിരുന്നു. ചിത്രയും ആലീസും MBA പഠിക്കുന്നു. ഷാജഹാൻ സീനിയർ വിദ്യാർത്ഥി, സുന്ദരൻ സൗമ്യൻ പരോപകാരി. പഠനത്തിൽ 2 പെൺകുട്ടികളെയും ഒരേപോലെ സഹായിക്കുന്ന ഷാജഹാനെ ഇരുവരും വിശ്വസിച്ചു. കാര്യങ്ങൾ സ്വാഭാവികമായി പോകേണ്ട വഴിയെ പോയി. ചിത്രയുടെ മനസ്സിൽ ഷാജഹാൻ കയറിക്കൂടി. ആലസിൻ്റെ മനസ്സിൽ ബദറുദ്ദീനും. ഒടുവിൽ 2 പേരും ഒളിച്ചോടി മതം മാറാൻ തീരുമാനിച്ചു. ചിത്രയെ ഷാജഹാൻ വിവാഹം ചെയ്യും, ആലീസിനെ ബദറുദ്ദീനും. പിന്നെ ബാംഗ്ലൂരിൽ കൊണ്ടുപോകുന്ന കാര്യം ഇരുവരും മനസ്സിലാക്കി. മതം മാറ്റം ചടങ്ങോട് നടന്നു. വിവാഹം വാക്കാലം. ചിത്രയും ആലീസും കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ഇതിന് പിന്നാലെ മാതാപിതാക്കൾ ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജിയുമായി എത്തി. പെൺകുട്ടികളെ ഹാജരാക്കാൻ പോലീസിന് കോടതി നിർദ്ദേശം നൽകി. അപകടം നടത്ത ഷാജഹാൻ ബദറുദ്ദീനെയും കൂട്ടി കോഴിക്കോട് ഒരു വക്കീലിനെ കണ്ട് 2 വിവാഹ കരാറുകൾ തയ്യാറാക്കി. നിസ്സഹായരായ പെൺകുട്ടികൾ അതിൽ ഒപ്പുമിട്ട് കൊടുത്തു. പിന്നെ കേസ് ഹൈക്കോടതിയിലെത്തി. ഭർത്താക്കന്മാരോടൊത്ത് പോയിക്കോളാം എന്ന് പറഞ്ഞെങ്കിലും പെരുമാറ്റത്തിൽ പന്തികേട് തോന്നിയ ഹൈക്കോടതി പെൺകുട്ടികളെ 2 ആഴ്ചത്തേക്ക് ഒരു ഹോസ്റ്റലിൽ താമസിക്കാൻ ഉത്തരവായി. 2 ആഴ്ച കഴിഞ്ഞ് വന്ന ചിത്രയ്ക്കും ആലീസിനും നല്ല ആത്മവിശ്വാസം. അച്ഛനോടൊപ്പം പോയാൽ മതി എന്നായി ഇരുവർക്കും. കേസ് വേണമെങ്കിൽ അവസാനിപ്പിക്കാമെന്ന് കോടതി പറഞ്ഞെങ്കിലും മാതാപിതാക്കൾ സമ്മതിച്ചില്ല. അങ്ങനെ തൃപ്പൂണിത്തുറയിൽ രജിസ്റ്റർ ചെയ്ത ലവ് ജിഹാദ് കേസിൽ ഷാജഹാൻ, ബദറുദ്ദീൻ എന്നിവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ഒരുങ്ങി. പ്രതികൾ മുൻകൂർ ജാമ്യത്തിനായി വീണ്ടും ഹൈക്കോടതിയിലെത്തി. ഈ ഹർജിയാണ് ജസ്റ്റിസ് KT ശങ്കരൻ്റെ ബെഞ്ചിൽ വന്നത്. പോലീസ് റിപ്പോർട്ട് വരികയും നിവൃത്തികേടുകൊണ്ട് മാധ്യമങ്ങൾ വാർത്തയാക്കുകയും ചെയ്ത് ഇസ്ലാമിക തീവ്രവാദികളെ വല്ലാതെ ചൊടിപ്പിച്ചിരുന്നു. ഈ കോടതിയിൽ നിന്ന് ഞങ്ങൾക്ക് ന്യായം കിട്ടില്ല. കോടതി സമൂഹത്തെ വർഗീയവൽക്കരിച്ചിരിക്കുന്നു. ഞങ്ങൾ ഹർജി പിൻവലിക്കുന്നു എന്നായിരുന്നു ഇസ്ലാമിക തീവ്രവാദികളുടെ പ്രതികരണം. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ സാധാരണ ഒരു ജഡ്ജി കേസിൽ നിന്ന് ഒഴിയാറാണ് പതിവ്. പക്ഷേ ജസ്റ്റിസ് ശങ്കരൻ കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞില്ല. മാത്രമല്ല, ഹർജി പിൻവലിക്കാനുള്ള അപേക്ഷ തള്ളുകയും ചെയ്തു. 2009 ഡിസംബർ 9 മുൻകൂർ ജാമ്യം തള്ളിക്കൊണ്ട് ജസ്റ്റിസ് KT ശങ്കരൻ വിശദമായ വിധി പുറപ്പെടുവിച്ചു. പോലീസ് റിപ്പോർട്ട് വിശദമായി ഉദ്ധരിച്ച് മതം മാറാനുള്ള അവകാശം മതം മാറ്റാനുള്ള അവകാശമല്ല എന്ന് ഭരണഘടനയും സുപ്രീം കോടതി വിധികളും വെച്ച് കോടതി നിയമനത്തിലെത്തി. മതപരിവർത്തന നിരോധന നിയമം കേരള സർക്കാർ ഗൗരവമായി പരിഗണിക്കണം എന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. മതേതര കേരളത്തിന് തീർത്തും അരുചികരമായ ഈ വിധിയെ തുടർന്നായിരുന്നു ജസ്റ്റിസ് KT ശങ്കറിന് നേരെയുണ്ടായ ഭീഷണിയും മറ്റും. തൻ്റെ ഒരൊറ്റ പ്രഭാത സവാരി കൊണ്ട് ജസ്റ്റിസ് ശങ്കരൻ വെല്ലുവിളിച്ചവരുടെ വായടപ്പിച്ചു. പക്ഷേ അവർക്കേറ്റ പ്രഹാരം വളരെ വലുതായിരുന്നു. SNDP മുതൽ കത്തോലിക്ക സഭ വരെ ലവ് ജിഹാദ് ഒരു പ്രശ്നം തന്നെയെന്ന് പരസ്യമായി ഏറ്റുപറഞ്ഞത് ഈ വിധിക്ക് ശേഷമാണ്. ഒടുവിൽ മാമാപത്രം, മലയാള മനോരമ, ലവ് ജിഹാദികളുടെ രക്ഷയ്ക്കെത്തി. ലവ് ജിഹാദ് ഇല്ല എന്ന് കേരള ഹൈക്കോടതിയുടെ മറ്റൊരു ബെഞ്ച് കണ്ടെത്തി എന്നൊരു വ്യാജ വാർത്തയായിരുന്നു മനോരമ പ്രസിദ്ധീകരിച്ചത്. എല്ലാ മാധ്യമങ്ങളും വാസ്തവം അന്വേഷിക്കാതെ അത് ഏറ്റുപടി. ജസ്റ്റിസ് ശശിധരൻ നമ്പ്യാരുടെ വിധി എന്നാണ് ഘോഷിച്ചത്. സത്യത്തിൽ അങ്ങനെ ഒരു വിധിയേ ഇല്ല. പക്ഷെ മാധ്യമങ്ങൾ അത് വിട്ടില്ല. മാധ്യമങ്ങൾ വേറൊന്നുകൂടി ചെയ്തു. ലവ് ജിഹാദ് എന്ന പദം അങ്ങ് നിരോധിച്ചു. അത്യാവശ്യഘട്ടങ്ങളിൽ പ്രണയം നടിച്ച് മതം മാറ്റം എന്ന് ഉപയോഗിക്കാം. കണ്ണും പൂട്ടി ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ വക്താക്കളാകാൻ തങ്ങൾക്ക് ഒരു മടിയുമില്ല എന്ന് അവർ തെളിയിച്ചു. ഇസ്ലാമിക തീവ്രവാദത്തെ നിസ്സാരമായി കണ്ട കേരളത്തിൽ ഇതോടെ ലവ് ജിഹാദിൻ്റെ ഉത്സവമായി. ഷാജഹാനും ബദറുദ്ദീനും കൂടെ എന്ന നിലയായി.
നിമിഷ, അഖില, ആരതി, ശ്രുതി, മേരി, ജാൻസി, അങ്ങനെ ഇരകളുടെ പട്ടിക നീണ്ടു. ഹൈക്കോടതിയുടെ നേർക്ക് ഭീഷണമായ അക്രമാസക്തമായ ജനക്കൂട്ടം ആർത്തു വന്നു. പോലീസും പൊതുജനവും ഇപ്പോൾ വിറങ്ങലിച്ചു നിൽക്കുകയാണ്. ഹേബിയസ് കോർപ്പസ് ഹർജിയുമായി അച്ഛനമ്മമാർ ഇപ്പോഴും തൊഴുകയോടെ ഹൈക്കോടതിയിൽ വരുന്നുണ്ട്. ആരും അറിയുന്നില്ല. അറിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യാനാണ്? കഷ്ടമാണ് സ്ഥിതിഗതികൾ. ഇവിടെയെങ്ങും ചിത്രത്തിൽ വരാത്തതും എല്ലാ ലവ് ജിഹാദ് കേസിലും പൊതുവായി ഉള്ളതുമായ ഒരു വിഭാഗമുണ്ട്, പ്രണയത്തിലേക്ക് പെൺകുട്ടികളെ എത്തിച്ച, അതിനായി എല്ലാ സഹായവും ചെയ്ത് കട്ടയ്ക്ക് നിന്ന പെൺകുട്ടികളുടെ കൂട്ടുകാരികൾ. ഇരയെ കണ്ടെത്തി വലവിരിക്കുന്നതും ഇര കുരുക്കിലാക്കി എന്നുറപ്പായാൽ രംഗം ഒഴിയുന്നതുമായ ഷഹീൻ ഫോഴ്സ്. ഒരു കേസിലും ഇവരെക്കുറിച്ച് അധികം ചർച്ചയാകാറില്ല. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ ആദ്യം ഉറപ്പാക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും പെൺമക്കളുടെ കൂട്ടുകാരികളെയാണ്. എല്ലാത്തിലേക്കുമുള്ള ലിങ്ക് അവരാണ്. അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.